നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഹോട്ട് ഫേവറേറ്റുകളാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമന്മാരായ ബ്രസീൽ. നാളെയാണ് വേൾഡ് കപ്പിൽ അവർ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നത്. എതിരാളികൾ സെർബിയയാണ്. ബ്രസീലിൻ്റെ മുന്നേറ്റ നിര മറ്റേതൊരു ടീമിനേക്കാളും ശക്തമാണ്. ആ കാര്യത്തിൽ ആർക്കും വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ടീറ്റെ 9 മുന്നേറ്റ നിര താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 2022-23 സീസണിൽ ഇതുവരെ, അതായത് ജൂലൈ മുതലുള്ള കണക്കിങ്ങോട്ടെടുത്താൽ, ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള മുന്നേറ്റ നിര ഏത് ടീമിനാണുള്ളത്? അതൊന്ന് പരിശോധിക്കുകയാണ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അത് ഇപ്പോൾ ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള മുന്നേറ്റ നിരയുള്ളത് ഇത് ക്ലബിലെ മത്സരങ്ങളുടെ ഗോളുകളാണ്. അങ്ങനെ ഗോളടിച്ചിട്ടുള്ള താരങ്ങളെ ഈ വേൾഡ് കപ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള കണക്കാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അത്തരത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള മുന്നേറ്റ നിരയുള്ളത് ബ്രസീലിലാണ്. 58 ഗോളുകളാണ് ബ്രസീലിൻ്റെ മുന്നേറ്റ നിര താരങ്ങൾ ഈ ഒരു 2022 ജൂലൈ മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കുമ്പോൾ നേടിയിട്ടുള്ളത്, ക്ലബുകൾക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. രണ്ടാമത് ഫ്രാൻസാണ്, 55 ഗോളുകൾ അവരുടെ താരങ്ങൾ നേടിയിട്ടുണ്ട്. മൂന്നാമത് നെതർലൻഡ്സ്, 41 ഗോളുകൾ. നാലാം സ്ഥാനത്ത് അർജന്റീനയും പോളണ്ടുമുണ്ട്, 41 വീതം ഗോളുകൾ. ഇനി ബ്രസീലിൻ്റെ അറ്റാക്കർമാരുടെ ഗോളിൻ്റെ കണക്ക്, പെഡ്രോയുടെ കണക്ക് പക്ഷേ വ്യത്യസ്തമായ രൂപത്തിലെടുക്കണം. അദ്ദേഹം ബ്രസീലിയൻ ലീഗിലാണ് കളിക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ദി ഇയർ ആണ് അവർക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. ജൂലൈ മുതലുള്ള കണക്കല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം 21 ഗോളുകൾ ഈ സീസണിൽ നേടിയിട്ടുണ്ട്. അപ്പം നെയ്മർ 15 ഗോളുകൾ, വിനീഷ്യസ് ജൂനിയർ 10 ഗോളുകൾ, റോഡ്രിഗോ 7 ഗോളുകൾ, അതുപോലെ ആന്റണിയും മാർട്ടിനെല്ലിയും ഗബ്രിയൽ ഹീസസും ഒക്കെ 5 വീതം ഗോളുകളും നേടിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെഡ്രോയുടെ 21 ഗോളുകൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും ജൂലൈ മുതലുള്ളതല്ല, അതിനു മുമ്പുള്ള ഗോളുകൾ കൂടിയുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ഈ താരങ്ങളിൽ ആരൊക്കെ ടിറ്റയുടെ ആദ്യ ഇലവനിൽ ഉണ്ടാകും, അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ റിച്ചാർലിസനെ ടിറ്റയെ നമ്പർ 9 പൊസിഷനിൽ കളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. പെഡ്രോക്ക് ഈ വേൾഡ് കപ്പിൽ ടിറ്റയെ അവസരം കൊടുക്കുമോ, അതും ആരാധകർ ഒത്തുനോക്കുന്ന കാര്യമാണ്. എന്തായാലും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരയും കൊണ്ടാണ് ബ്രസീൽ എത്തുന്നത്. അവർക്ക് ഈ വേൾഡ് കപ്പിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ 6-ാം ലോക കിരീടം സ്വന്തമാക്കാൻ കഴിയുമോ? കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.